ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഈ നാല് ദിവസം സസറിയ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് ജോലിക്ക് വരികയും ജോലി ചെയ്യുമ്പോൾ തന്നെ കീമോതെറാപ്പിയും മറ്റു ചികിത്സകൾ എടുക്കുകയും ചെയ്യുന്ന സാധാരണ മനുഷ്യരെ പോലെ തന്നെ ജീവിക്കുന്ന രീതിയിൽ അത് വർഷങ്ങളോളം ജീവിക്കുന്നുമുണ്ട് അപ്പോൾ ക്യാൻസർ വന്നു എന്നതിന് ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അത് വരാതിരിക്കാൻ നോക്കുക ആദ്യം ചെയ്യേണ്ട കാര്യം അല്ലേ അതിന് വരാതിരിക്കാൻ നോക്കുകയെന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും കാണാം നാൽപ്പത് വയസ്സിന് മേലോട്ടുള്ളവർക്ക് ഒരു കോളൺ ക്യാൻസർ സ്ക്രീനിങ് നിർബന്ധമായിട്ടും ചെയ്യും അങ്ങേറെ നേതൃത്വത്തിലുള്ള ആ ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് ആശ്രൽ മെഡിസിറ്റിയിൽ ഗ്യാസ്ട്രോ എൻട്രോളജി വെൽനസ് ചെക്കപ്പെന്നു പറഞ്ഞിട്ട് ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് അത് അതിൻ്റെ ഉദ്ദേശം ഇത് തന്നെ ആയിരിക്കാം അല്ലെ അതിനെപ്പറ്റി ആൾക്കാർക്ക് ബോധവൽക്കരിക്കേണ്ട ഒരു ആവശ്യം നമ്മളെല്ലാവരുടെയും കാരണം ഒരു അസുഖം വന്ന് അത് ഉപരി അസുഖം നേരത്തെ കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ട പ്രത്യേക പ്രതിവിധികൾ ഉണ്ടാക്കുക എന്നുള്ളത് ആദ്യം ചെയ്യും കാരണം വഷളായി കഴിഞ്ഞ് ഇതറിഞ്ഞതിനെപ്പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തും നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് എന്തുകൊണ്ടാണ് ഒരു സ്ക്രീനിങ് നിർബന്ധമായിട്ട് വേണമെന്ന് പറയുന്നത് സാധാരണയായിട്ട് കോളൻ ക്യാൻസർ കണ്ടുവരുന്നത് അമ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളിലാണ് പക്ഷേ റീസൻ്റായിട്ടുള്ള പഠനങ്ങൾ നമ്മൾ ആർ സി സിയിൽ നിന്നുള്ള പഠനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് പഠനങ്ങളും പറയുന്നത് ഇപ്പം നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകളിലും കൊടൽ ക്യാൻസർ കണ്ടുവരുന്നു എന്നുള്ളതാണ് അതിനകത്ത് പല കാരണങ്ങൾ പറയുന്നുണ്ട് പണ്ടത്തെ നമ്മുടെ ഡയറ്റിൽ വളരെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ കൂടുതലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് ഇതിനെല്ലാം വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു ഫാസ്റ്റ് ഫുഡ് കൾച്ചറുണ്ട് ഇപ്പം നമ്മളെല്ലാവരും ഫു യൂട്യൂബും അതെല്ലാം കാണുന്ന ആളുകളാകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഫുഡ് ഇൻഫ്ലുവൻസെല്ലാം ഉണ്ട് അപ്പം കൂടുതലും നമ്മളെല്ലാ ആൾക്കാരും ഒരു ലൈഫിൻ്റെ ഒരു ജേണിയിൽ പലപ്പോഴും പുതിയ ഫുഡ് ട്രൈ ചെയ്യാനും അങ്ങനെ അതൊരു തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ നേരെ മറിച്ച് നമ്മുടെ ലൈഫിലുള്ള ഒരു ഒരു പാരഡിം ഷിഫ്റ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതിനൊരു ചേഞ്ച് കോളൺ ക്യാൻസറിനെ സംബന്ധിച്ച് ഉണ്ടായേക്കാം കാരണം പലപ്പോഴും ഒബീസിറ്റി ആൽക്കഹോൾ സ്മോക്കിംഗ് ഈ റിഫൈൻഡ് ഫുഡ്സ് ഇതെല്ലാം തന്നെ കോളൺ ക്യാൻസറിന് ഈ റെഡ് റെഡ്മീറ്റിൻ്റെ കൺസംഷൻ കൂടുതൽ ഇതെല്ലാം കാരണമാവുന്നുണ്ട് അപ്പം കൂടുതലും നമ്മളൊരു വെസ്റ്റേണൈസേഷനിലോട്ട് പോകുന്നു നമ്മുടെ ഫുഡിലുള്ള അതെല്ലാം ആറ്റിറ്റ്യൂഡ് നമുക്കൊരു കോളൺ ക്യാൻസറിന് വരാനൊരു സാധ്യമായിട്ടുണ്ട് അപ്പം പഠനങ്ങൾ അത് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഒരു ഫോർട്ടി ഫൈവ് ഇയേഴ്സിന് താഴെ ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഇയേഴ്സിലൊക്കെ ഇപ്പം കോളൺ ക്യാൻസർ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോളോണോസ്കോപ്പി സ്ക്രീനിങ് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി നമുക്ക് മെജോറിറ്റി ക്യാൻസേഴ്സും കണ്ടുപിടിക്കാൻ പറ്റുന്നു നേരത്തെ കണ്ടുപിടിക്കുന്നതുകൊണ്ട് ട്രീറ്റ്മെൻറ് റെസ്പോൺസസ് മച്ച് ബെറ്ററാണ് ഈ കോളൺ ക്യാൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയ പോളിപ്സിൽ നിന്നാണ് ചെറിയ പോളിപ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ദശ പോലെയുള്ള വളർച്ചയിൽ നിന്നാണ് അപ്പോൾ അത് വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് നമുക്കത് ഈസിയായിട്ട് ആ എൻഡോസ്കോപ്പി അല്ലെങ്കിൽ കൊളോണോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കതിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ അതിനൊരു അഡീഷണൽ പ്രൊസീജിയറിൻ്റെ ആവശ്യം വരുന്നില്ല മാത്രമല്ല ഇപ്പം നമ്മുടെ ഗ്യാസ്ട്രോൻട്രോളജി എൻഡോസ്കോപ്പി തന്നെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് നമ്മളൊരു പത്ത് വർഷം മുമ്പ് ഒരു ചെറിയ തടിപ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു സർജിക്കൽ ഓപ്ഷനിലോട്ട് പോകേണ്ടി വരാം പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരു ഈ കുടലിൻ്റെ നാല് പാളികളുണ്ട് അതിനകത്ത് ആദ്യത്തെ രണ്ട് പാളികളിൽ വരെ മാത്രമേ ക്യാൻസർ ഉണ്ടെങ്കിൽ അത് നമുക്ക് അഡ്വാൻസ്ഡ് എൻഡോസ്കോപ്പി വഴി എൻഡോസ്കോപ്പിക് സബ് മ്യൂക്കോസൽ ഡിസെക്ഷൻ എന്ന് പറയും ഇ എസ് ഡി എന്ന് പറഞ്ഞിട്ട് വളരെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹൈ എൻ്റ് എൻഡോസ്കോപ്പിയാണ് അതിലൂടെ കുറച്ച് സമയമെടുക്കുന്ന പ്രൊസീജിയർ ആണ് കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ എൻഡോസ്കോപ്പിനകത്തൂടെ എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് അതിനകത്തൂടെ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തൊരു സ്കില്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഉണ്ട് അതിനൊരു ട്രെയിനിങ് ഉണ്ട് അപ്പം അത് ലാസ്റ്റ് ടെൻ ഇയേഴ്സിൽ നല്ലപോലെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം കൊണ്ട് നമുക്ക് ഈ നേരത്തെ നമ്മൾ സർജറി ചെയ്യേണ്ടതായിട്ടുള്ള പല കേസും നമുക്കിപ്പം സർജറി ഇല്ലാതെ എൻഡോസ്കോപ്പിയിലൂടെ തന്നെ മാറ്റാൻ പറ്റുന്നുള്ളത് എന്നുള്ളത് ഗ്യാസ്ട്രോണ്ട്രോളജിയുടെയും സയൻസിൻ്റെയും വലിയൊരു അഡ്വാൻസ്മെൻ്റ് ആണ് അത് ഒരു പേഷ്യൻറ്റിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം അവർക്ക് നെക്സ്റ്റ് ഡേ തന്നെ റിക്കവറി ഉണ്ടാകുന്നു സർജറിയുടെ ഹാസിൽസ് ഒന്നുമില്ല വയറൽ തുളകളൊന്നുമില്ല എൻഡോസ്കോപ്പി എങ്ങനെയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ കൊളോണോസ്കോപ്പി എങ്ങനെയാണോ ചെയ്യുന്നത് അതിലൂടെ തന്നെ ചെയ്യുന്നതുകൊണ്ട് വേറെ കംഫർട്ടൊന്നുമില്ല നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് പേഷ്യൻ്റിനെ ഡിസ്ചാർജ് ചെയ്യാനും ബാക്ക് ടു ലൈഫ് ആവാനും ഉള്ളൊരു സാധ്യത പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം ഒരു ബെറ്റർ ഔട്ട്കംസ് വരുന്നുണ്ട്